ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക്കി. അപ്പോൾ നമ്മൾ അഞ്ചുരുളി ടണൽ കണ്ട് കഴിഞ്ഞ് തിരിച്ച് വന്ന വഴിക്ക് കട്ടപ്പനെ വെച്ച് ട്രിപ്പിൾ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ ബോർഡ് കണ്ടു. അപ്പോൾ നമുക്ക് ആ വഴിയിലൂടെ ഒന്ന് കയറി നോക്കാം. ചെറിയ വഴിയാണ് കേട്ടോ, വലിയ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ തിരിക്കാനായിട്ട് പാടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നിലെത്തി. അപ്പോൾ നമ്മൾ ആരുടെ അനുവാദം ഇല്ലാതെ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഇതേ ഇവിടെ നമ്പർ വെച്ചിട്ടുണ്ട്. ഈ നമ്പർ 9605364705756187578. ഇതാണ് നമ്പർ. ഇവിടെ വിളിച്ച് ചോദിച്ചിട്ട് താഴേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലാവുള്ളൂ കേട്ടോ. അപ്പം ഇറങ്ങി ചെല്ലാം. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നാണ് തോന്നണേ. ഇവിടെ കുത്തുകളിലാണ് ഇവിടെ. അപ്പം ഇവിടെ ബ്ലോക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ മഴയും വരുന്നുണ്ട്. ട്രിപ്പിൾ വാട്ടർഫോൾസിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇനി നമുക്ക് കുറച്ച് താഴേക്ക് ഇറങ്ങി ചെല്ലണം. നല്ല മഴയുണ്ട് ഈ സമയത്ത്. ക്യാമറ വളരെ സൂക്ഷിക്കണം. നനയാൻ പാടില്ലാത്ത ക്യാമറ യൂസ് ചെയ്യുന്നവർ നല്ലോണം സേഫായിട്ട് വേണം കൊണ്ടുവരാനായിട്ട്. ഞാൻ ഗോപുരം ആണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് വലിയ സീനില്ല. മഴയായതുകൊണ്ട് വെള്ളത്തിന് നല്ല ഫോഴ്സ് ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഈ പ്ലേസിൽ കയറി നിന്നിട്ട് വെള്ളച്ചാട്ടം മുഴുവനായിട്ടും ആസ്വദിക്കാം. ഇപ്പം മഴയായതുകൊണ്ട് നല്ല തെന്നിക്കിടക്കുവാണ്, അപ്പോൾ കയറാൻ ഭയങ്കര പാടാണ്. ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ കട്ടപ്പനയിലാണ് ട്രിപ്പിൾ വാട്ടർഫോൾസ് ഉള്ളത്. ആക്ച്വൽ പ്ലേസ് നരിയമ്പാറ. കട്ടപ്പന ടൗണിൽ നിന്നും 3.4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് നരിയമ്പാറയിലേക്ക്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് ചെറിയൊരു ഫീസ് ഉണ്ട്. 30 rupees ആണ് എൻട്രി ഫീ. ഇവിടെ അധികം സഞ്ചാരികളൊന്നും അങ്ങനെ വന്നു തുടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് വളരെ കാമായിട്ടൊരു പ്ലേസ് ആണ്. ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങി ചെന്നാലാണ് ഇതിൻ്റെ ഫുള്ള് വ്യൂ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഹട്ട് പോലെ ചെറുതായിട്ട് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. മുകളിൽ നിന്നും വരുന്ന വെള്ളം ഇവിടെ ഇങ്ങനെ താഴോട്ട് ഒഴുകിയിട്ട് ഒരു കനാല് പോലത്തെ പ്ലേസിലേക്കാണ് വന്ന് വീഴുന്നത്. നല്ല തണുപ്പാണ്, മഴയും കാറ്റും പിന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ആംബിയൻസും എല്ലാം കൂടെ നല്ല അടിപൊളി പ്ലേസാണ്. ട്രിപ്പിൾ വാട്ടർഫോൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്നാണ് പൊതുവെ ഇത് അറിയപ്പെടുന്നത്. ഇങ്ങനെ 3 തട്ടായിട്ടാണ് ഇത് വരുന്നത്. ഇപ്പോൾ വെള്ളം കൂടുതലായതുകൊണ്ട് നമുക്ക് 2 തട്ടേ കാണാൻ പറ്റുള്ളൂ. 3 തട്ടായിട്ട് ഒഴുകുന്നതുകൊണ്ടാണ് ഇതിനെ ട്രിപ്പിൾ വാട്ടർഫോൾസ് എന്ന് വിളിക്കുന്നത്. അധികം ആളുകളൊന്നും ഇല്ല ഈ പ്ലേസ്, എല്ലാവരും അറിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒട്ടും തിരക്കില്ല. നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ ചിലവഴിക്കാൻ പറ്റും. നമുക്ക് തിരിച്ചു പോകാനായിട്ട് തോന്നുകയില്ല. ഇപ്പോൾ ഏകദേശം 1:30 ആയി. അപ്പം മഴയും കാറ്റും എല്ലാം കൊണ്ട് നല്ലോണം ഇരുണ്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ താഴോട്ട് നമുക്ക് ഇറങ്ങി ചെല്ലാം. ഇടുക്കി ജില്ലയിലെ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളിലൊന്നാണ് ട്രിപ്പിൾ വാട്ടർഫോൾസ്. നല്ല കാറ്റുണ്ട്, മഴയുണ്ട്, കൂടെ ഒരു ചായയും കൂടി ആയിക്കഴിഞ്ഞാൽ അടിപൊളിയായേനെ. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു ഫ്ലാസ്കിൽ കുറച്ച് ചായ ഉണ്ടോ അല്ലേ? എങ്ങനെയുണ്ട് ഐഡിയ? കൊണ്ടുപോയി നോക്കിയാലോ? നമുക്ക് തിരിച്ചു പോകാനുള്ള സമയം ഏകദേശം ആയി തുടങ്ങി. നമുക്ക് മൂവാറ്റുപുഴ വരെ ചെല്ലണം. ഏകദേശം 2 മണിക്കൂറുണ്ട് അങ്ങോട്ട്. ഇടുക്കിയും മൂന്നാറും വാഗമണ്ണും കാണാൻ എത്തുന്ന സഞ്ചാരികൾ കട്ടപ്പനയിലെ ഈ ട്രിപ്പിൾ വാട്ടർഫോൾസ് മറക്കാതെ വന്ന് കാണുക.
റോഡ് സൈഡിൽ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട് ട്രിപ്പിൾ വാട്ടർഫോൾസ് എന്ന്. എല്ലാവർക്കും ട്രിപ്പിൾ വാട്ടർഫോൾസ് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ് ഈസ് വൃന്ദ നായർ സൈനിങ് ഔട്ട്.